പുറത്ത് ജീവൻ്റെ സാന്നിധ്യം തേടുന്ന ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച് ചൊവ്വ. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിലെ പാറകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ അന്യഗ്രഹ ജീവൻ്റെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധം ധാതു സമ്പുഷ്ടമായ ലോഹത്തരികൾ കണ്ടെത്തി. മൗണ്ട് ഷാർപ്പിലെ ഹംറം ഹിൽസിൽ നിന്നും 2014-15 കാലഘട്ടത്തിൽ ശേഖരിച്ച സാമ്പിളുകളിലാണ് ധാതുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിലുണ്ടായിരുന്ന പരിസ്ഥിതി മാറ്റങ്ങളിലേക്ക് വെളിച്ചം വീശിയേക്കാവുന്ന കണ്ടെത്തലിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിലുണ്ടായിരുന്ന ജലാശയത്തിലെ വെള്ളത്തിൽ മറിഞ്ഞിരിക്കുന്ന പാറകളുടെ പാളികളിൽ നിന്നാണ് ഈ ധാതുക്കൾ ശേഖരിച്ചത്. എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലേണേഴ്സ് ജേണലിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പുതിയ കണ്ടെത്തൽ ആദ്യകാല ചൊവ്വാഗ്രഹം ഭൂമിയുടെ തുടക്കത്തിലേതിനു സമാനമായിരുന്നുവെന്നും ഇരു ഗ്രഹങ്ങളിലും അക്കാലത്ത് ജീവൻ നിലനിർത്താൻ ആവശ്യമായ അന്തരീക്ഷമുണ്ടായിരുന്നുവെന്നുമുള്ള നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിയുടെ രൂപപ്പെടലിന് ശേഷം 350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ജീവൻ്റെ തുടിപ്പുണ്ടായത്. അന്നുണ്ടായിരുന്ന സമാന അന്തരീക്ഷം തന്നെയാണ് ചൊവ്വയിലും അക്കാലത്തുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഹൈഡ്രജൻ്റെ വ്യത്യസ്ത സാന്നിധ്യമുള്ള ജലം ചൊവ്വയിലുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചൊവ്വയിലെ പാറകൾ തുരന്നു പഠനങ്ങൾക്ക് ചുവന്ന ഗ്രഹത്തിൻ്റെ ആദ്യകാല അന്തരീക്ഷത്തെക്കുറിച്ച് വിവരം നൽകാൻ കഴിയുമെന്നാണ് നാസ വക്താവ് പറഞ്ഞത്. നിലവിലെ കാലാവസ്ഥയിലേക്ക് ചൊവ്വ എങ്ങനെ എത്തിച്ചേർന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ പഠനങ്ങൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.